പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ വാട്സപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വാട്സപ്പിലെ അവസാനമായിട്ട് നിങ്ങൾ യൂസ് ചെയ്തിരിക്കുന്ന സമയവും നിങ്ങൾ ഓൺലൈനിലാണ് എന്നുണ്ടെങ്കിൽ ഓൺലൈനിലാണ് എന്ന് കാണിക്കുന്നതും എങ്ങനെ ഹൈഡ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു കോൺടാക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇതേപോലെ ഹൈഡ് ചെയ്യാത്ത കോൺടാക്റ്റാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അവസാനമായിട്ട് അവർ വാട്സപ്പ് ഉപയോഗിച്ചിരിക്കുന്ന ടൈം ആ പ്രൊഫൈല് നെയിമിൻ്റെ അടിഭാഗത്തായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ അവരിപ്പോൾ ഓൺലൈനിലാണ് എന്നുണ്ടെങ്കിൽ ഓൺലൈൻ എന്ന് എഴുതിയിട്ടുണ്ടാകും. ഇതിപ്പോൾ നമുക്ക് നമ്മളുടെ പ്രൊഫൈലിൽ വന്നതിന് ശേഷം നമ്മളുടെ അക്കൗണ്ടിൽ ഒഴിവാക്കി കഴിഞ്ഞാൽ ഹൈഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് നമ്മളുടെ ചാറ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് ഈ രീതിയിൽ നമ്മൾ ലാസ്റ്റ് എത്ര മണിക്കാണ് വാട്സപ്പ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതും കറൻ്റ് നമ്മൾ ഓൺലൈനിലാണല്ലോ എന്നുള്ളതൊന്നും തന്നെ അറിയാൻ സാധിക്കുന്നതല്ല. അതെങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. ഇതിനായിട്ട് നിങ്ങൾ സെറ്റിങ്സ് ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് ഐഫോണിലാണ്. ആൻഡ്രോയിഡ് മൊബൈലും ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പ്രൈവസിയിൽ ലാസ്റ്റ് സീൻ ആൻഡ് ഓൺലൈൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ കിടക്കുന്നത് എവരി വൺ എന്നുള്ളതിലാണ് കിടക്കുന്നത്. ലാസ്റ്റ് സീനാണ് ആദ്യത്തെ ഓപ്ഷനിൽ കാണിക്കുന്നത്, ഓൺലൈനിൽ ഇരിക്കുന്നത് കാണാനുള്ളതാണ് രണ്ടാമത്തെ ഓപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് സീൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എവരി വൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് മൈ കോൺടാക്ട്സ് എന്നുള്ളതിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പിലുള്ളവരെ മാത്രമായിരിക്കും കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളുടെ കോൺടാക്ട്സിന് മാത്രം കാണാൻ സാധിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. എവരി വൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോൺടാക്റ്റിൽ ആഡ് ആവാത്തവർക്കും അത് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നോ ബഡി എന്നുള്ളത് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലാസ്റ്റ് സീൻ എന്നുള്ളത് ആർക്കും തന്നെ കാണാനായിട്ട് സാധിക്കുന്നതല്ല. മറ്റൊരു ഓപ്ഷനാണ് മൈ കോൺടാക്ട്സ് എക്സ്പെൻഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തരെ സെലക്ട് ചെയ്തുകൊണ്ട് ഇവർക്ക് മാത്രം കാണാൻ പറ്റുന്ന രീതിയിൽ ആക്കി വെക്കാനും സാധിക്കുന്നതാണ്. നോ ബഡി കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും തന്നെ കാണാനായിട്ട് സാധിക്കുന്നതല്ല. പിന്നെ അതിൻ്റെ അടിഭാഗത്ത് കാണാൻ സാധിക്കുന്നതാണ് ഹൂ ക്യാൻ സീ വെൻ ഐ എം ഓൺലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അത് എവരി വണ്ണിലാണ് കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ സെയിം ആസ് ലാസ്റ്റ് സീൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലാസ്റ്റ് സീൻ ഓപ്ഷൻ ഏതാണോ സെലക്ട് ചെയ്തത് അതേപോലെ തന്നെ ആ ഓപ്ഷനിൽ തന്നെ ആയിരിക്കും നിങ്ങളുടെ ഓൺലൈനിൽ ഇരിക്കുന്നത് കാണുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിലവിൽ സെലക്ട് ചെയ്തിരിക്കുന്നത് നോ ബഡിയാണ്. നോ ബഡിയാണ് ലാസ്റ്റ് സീൻ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് സെയിം ആസ് ലാസ്റ്റ് സീൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ എൻ്റെ ഓൺലൈനിൻ്റെ സ്റ്റാറ്റസും ആർക്കും തന്നെ കാണാനായിട്ട് സാധിക്കുന്നതല്ല. ഇനിയിപ്പോൾ നമ്മൾ മൈ കോൺടാക്ട്സിലാണ് ലാസ്റ്റ് സീൻ കൊടുത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ സെയിം ആസ് ലാസ്റ്റ് സീൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടിയിട്ട് നമ്മുടെ കോൺടാക്ട്സിലുള്ളവർക്ക് മാത്രം നമ്മൾ ഓൺലൈനിലാണോ എന്നുള്ളത് അറിയാൻ പറ്റുന്ന രീതിയിലും നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും ഈ ഓപ്ഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഈ രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതേപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻസുകൾ ഇനിയും വരുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. താങ്ക് യു ഫോർ